ready right now in the middle of the game. Dubai, yatra khatre daare bichu. ഏതാണ്ട് നിമിഷം കൂടി കഴിയുമ്പോൾ ദുബായിലേക്ക് ലാൻഡ് ചെയ്യുന്നത് ആണ്. എല്ലാവരും ഹാപ്പിയാണ്, അടിച്ചു പിടിച്ചിട്ട് പോവുകയാണ്. ഫ്ലൈ വിത്ത് ആർജീസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ദാ ഫ്ലൈറ്റിലാണ്. ബോബി, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? അടിപൊളി അടിപൊളി സൂപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് വീണ്ടും എല്ലാവരും കൂടെ അടിപൊളി ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഫൈൻ ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ജ്യോതിക. ജ്യോതിക, ഫുള്ളി എക്സൈറ്റഡ്. നമുക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ് ആക്ച്വലി. സോ ഫുള്ളി എക്സൈറ്റഡ്. പോലീസ് ഫുൾ ടീം ഫ്ലൈറ്റിൽ പോയില്ല. എയർപോർട്ടിലേക്ക് കയറി ആ സമയം മുതൽ എന്താ പറയുക, എല്ലാരും ഇങ്ങനെ അടിച്ച് പൊളിക്കുകയാണ്. ദുബായിൽ കാണുന്ന കാഴ്ചകളൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. അടിപൊളി അടിപൊളി കാണാൻ അടിപൊളി യാത്രയാണ്. പിന്നെ ഇനിയിപ്പോ അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നു ഞാൻ പോകുന്നല്ലോ. എന്തായാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിസ്ണേഴ്സുമായിട്ട് ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി മറ്റ് പുറത്തേക്കുള്ള കാഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഈ യാത്രയിൽ നിങ്ങളും ഉണ്ട്, ഫ്ലൈ വിത്ത് ആർജെ എന്ന ഈ ഒരു യാത്രയിൽ നിങ്ങളും ഉണ്ട്. ഫ്ലൈ വിത്ത് ആർജേസ് നമ്മൾ ഇങ്ങനെ ദുബായ് ടൂറിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. ഷാർജ ബുക്ക് ഫെയറിലേക്ക് ഞങ്ങൾ എത്തുകയാണ്. അപ്പോ ഇനി ബാക്കി കാഴ്ചകൾ. അരിപ്പോം തിരിപ്പോം കോതല മംഗള തൽപ്പോം പന്ത്രണ്ടാനയും കുതിരയും മുഖമേ കഹി. അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോൾ ദുബായിയുടെ ഒരു എന്താ പറയുന്നത് ഹൃദയ ഇടത്തിലെത്തിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നമ്മൾക്ക് തീർച്ചയായിട്ടും ദുബായ് സന്ദർശിക്കുന്ന ഓരോരുത്തരുടെയും ഒരു ഓർമ്മ ചിത്രം എന്ന് പറയുന്നത് ദുബായ് ഫ്രെയിമാണ്. അതെ, ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ഇപ്പൊ എത്തിയിട്ടുള്ളത്. റബീൽ പാർക്കിനടുത്തുള്ള ദുബായ് ഫ്രെയിം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബുർജ് അറബിൻ്റെ ഫ്രണ്ടിലാണ്. ബുർജ് ഖലീഫ വരുന്നത് വരെ ഒരു പക്ഷേ ഈ യു എയുടെ ഒരു മുഖമുദ്രയായിട്ട് അല്ലെങ്കിൽ ദുബായിയുടെ ഒരു മുഖമുദ്രയായിട്ടുണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ബുർജ് അറബ്. 99 സ്ഥാപിതമായിട്ടുള്ള ഒരു ഹോട്ടലാണ്. ആക്ച്വലി ഈ ബുർജ് ഖലീഫ വരുന്നതിന് മുമ്പ് വരെ അത്യാഡംബര ഹോട്ടലാണ്. 7-star ഹോട്ടൽ എന്ന് അവർ അവകാശപ്പെടുന്നു. വാസ്തവത്തിൽ 7-star റേറ്റിംഗ് ഇല്ല, എന്നാലും 5-star റേറ്റിംഗ് ഉള്ള ഒരു ആഡംബര ഹോട്ടൽ. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടു കണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്ന ദുബായിലെ ഏറ്റവും വലിയ പോഷരിൽ ഒന്നായ ദുബായ് മറീനയിലാണ്. ഇതൊരു മാൻമെയ്ഡ് കനാലാണ് ഈ കാണുന്നത്. മാത്രമല്ല ഒരുപാട് യാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക്
റെന്റിനടുത്ത് ഇവിടെ ഗംഭീരമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. വളരെ മനോഹരമായ കാഴ്ചകളാണ് ദുബായ് മറീനയിലെ ഈ ഒരു സെക്ഷനിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ എവൻസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഫ്ലൈ വിത്ത് ആർജേസിൽ നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്ലേസ്, അതായത് നമ്മുടെ ഷാർജ ബുക്ക് ഫെയർ, ഒരു പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മേളയാണ്. ആ മേളയ്ക്ക് അകത്തേക്ക് കയറാനായിട്ടുള്ള ഒരു വാതിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു എക്സ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലിസ അപ്പുണി തുടങ്ങിയ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ടൂറിൽ വായന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ വായിക്കുന്ന ആളുകൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടമാണ് കേരളം ഷാർജയിൽ നിന്ന് വായിക്കുന്നു എന്നാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പൊ ആ ഒരു വായനയെ അനുഭവിച്ചറിയാനായിട്ട് നമ്മള് ബുക്ക് ഫെയറിലേക്ക് കടക്കാനായിട്ട് പോവാണ്. അതിന്റെ വാതിലാണ് നമ്മൾ മുടങ്ങാതെ ഇത് 40-ാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു ഷാർജ ബുക്ക് ഫെയർ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ബുക്ക് ഫെയറിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പവലിയനാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ മലയാളികളടക്കമുള്ള എല്ലാ എഴുത്തുകാരുടെയും ബുക്സ് ഒക്കെ ഉള്ള എല്ലാ പബ്ലിഷേഴ്സിന്റെയും ബുക്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ഏരിയയിലേക്ക് ഇന്ത്യൻ പവലിയനിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ ഫുൾ ടീം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ വൈകുന്നേരം നേരെ നമ്മൾ അകത്തേക്ക് പോകാം. There is always a book എന്ന് പറയുന്ന ടാഗ് ലൈനോട് കൂടിയാണ് ഇത്തവണത്തെ പ്രമേയം ഒരുങ്ങിയിട്ടുള്ളത്. ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യ കാഴ്ചകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. നമ്മളുടെ കൂടി ഇപ്പൊ ഐപ്പ് പള്ളിക്കാടിൽ എത്തിയിട്ടുണ്ട്. സ്പെഷ്യലി ഗൾഫിൽ എല്ലാവർക്കും വളരെ സുപരിചിതനായ വ്യക്തിത്വം കൂടിയാണ്. അപ്പൊ ആദ്യം നമുക്ക് ബുക്ക് ഫെസ്റ്റിനെ കുറിച്ച് പറയാം. അതിനുശേഷം കുറച്ച് വിശേഷങ്ങൾ കൂടി ചോദിക്കാനായിട്ടുണ്ട്. എന്താണ് പറയാനായിട്ടുള്ളത്? ഈ പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഫീലാണ്. നമുക്ക് കുഞ്ഞുനാളിലെ അപ്പം തന്ന പുസ്തകം, ഏതാണ്ട് ഒരു 10,000 പുസ്തകമുള്ള അപ്പന്റെ മോൻ എന്നുള്ള പേരിലാണ് എനിക്ക് ഈ പുസ്തകമാണ് എത്രത്തോളം ഹൃദ്യമായിട്ടുള്ളത്. അപ്പൊ പുസ്തകം നമ്മൾ പലപ്പോഴും ഇവിടുത്തെ വാങ്ങുന്ന പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വാങ്ങുന്നില്ലായിരിക്കും. പക്ഷെ എന്നാലും ഒരു ഇഷ്ടം പുസ്തകങ്ങൾ. അപ്പൊ ഇപ്പൊ മൊബൈലിന്റെ കാലഘട്ടമാണ്. അപ്പൊ അതിനിടയിൽ ഒരു പുതു പുസ്തകം കിട്ടുമ്പോൾ ഒന്ന് മണത്തു നോക്കുക, അത് ആർക്കെങ്കിലും സമ്മാനിക്കുക, അത് നമ്മുടെ സ്വന്തം ഷെൽഫിൽ കൊണ്ട് വെക്കുക. അപ്പൊ എന്താ പറയുക, ഒരു അലങ്കാര വസ്തുവായിട്ട് പുസ്തകം മാറുന്നുണ്ടെങ്കിലും കുറേയൊക്കെ വായന ഉണ്ട്, തീർച്ചയായിട്ടും നന്നായിട്ട് പോകുന്നുണ്ട്. അത് തന്നെയാണ്. പിന്നെ ഇത്രയും ആളുകൾ നമ്മുടെ കേരളത്തിലൊക്കെയാണെങ്കിൽ ഫിലിം ഫെസ്റ്റുകളുണ്ട്, മുക്കിന് മുക്കിന് പുസ്തകമേളകളുണ്ട്. പക്ഷെ ഇവിടെ നിന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ മനംപിടിച്ചിരിക്കുകയാണ്, പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്നൊരു വലിയ കാര്യം തന്നെയാണ്. എവൻസ് ട്രാവൽ ആൻഡ് ടൂർസിന്റെ ഫ്ലൈ വിത്ത് ആർജേസിന്റെ സെക്കൻഡ് ഡേ. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പോകണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ദുബായ് എക്സ്പോ 2020 പോകാനായിട്ട് ഇതാ എല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ട് നമ്മുടെ ലിസ്റ്റേഴ്സും നമ്മളെല്ലാവരും റെഡിയാണ്. സോ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഖത്തർ പവലിയൻ ആൻഡ് ഓൾസോ ഇന്ത്യൻ പവലിയൻ ഇത് രണ്ടും വിസിറ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യ അജണ്ട. തീർച്ചയായിട്ടും. അപ്പൊ അവിടുത്തെ കാഴ്ചകളെല്ലാം നമ്മൾ ഒരുമിച്ച് കാണുന്നു. അതോടൊപ്പം തന്നെ ഈ വലിയൊരു ഇവന്റിനെ വിജയമാക്കാൻ ഞങ്ങളോടൊപ്പം കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം, നന്ദി. ഞങ്ങള് ഇവിടെ തന്നെ അറിയിക്കുകയാണ്. എന്തോരാമാലം എന്തോരാവേശം ഒന്നു പുൽ ഒന്നാകുവാൻ കുറച്ച് വെള്ളം തുടങ്ങുമ്പോ പാട്ടൊന്ന് പാടടി കുളിക്കുമ്പോ പഴങ്കുളിക്കുകയേ.
चांद सा रोशन चेहरा जुल्फों का रंग सुनहरा ये झील से नीली आंखें कोई राज है में गहरा तारीफ करूं क्या उसकी जिसने तुम्हें बनाया आईडे मोले ना निका ही चेदी कागे कुड़ पत्तिला ഒരുപാട് പ്രതീക്ഷിച്ചാണ് നമ്മൾ വെളി നിൽക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ അകത്ത് പോകുമ്പോൾ കാണാം ബിക്കോസ് നമ്മളെ ഖത്തറിൻ്റെ കൾച്ചർ എല്ലാം നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദൂരം നിങ്ങളെല്ലാം കൂടെ വന്നതിലും നമ്മളിവിടെ ജോയിൻ ചെയ്തതിലും വളരെ സന്തോഷമുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള 3D പ്രസന്റേഷനുകളാണ് ഉള്ളിൽ ഒരുങ്ങിയിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല 3 തീമിലായിരിക്കും നമ്മുടെ ഉള്ളിലത്തെ പ്രദർശനവും കാര്യങ്ങളും ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇപ്പോൾ പറഞ്ഞ പോലെ ഖത്തറിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് ഖത്തർ എന്തൊക്കെയാണ് നമ്മുടെ റെസിഡൻസിന് വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് തീംസ് ഉണ്ട് ഒന്നും പറയുന്നില്ല നേരെ നമുക്ക് പോയി കാഴ്ചകൾ കാണാം അഭിമാന നിമിഷം നമ്മൾ ഖത്തർ പവലിയൻ കണ്ടു കഴിഞ്ഞു ദ ഇന്ത്യൻ പവലിയനിലേക്കുള്ള നമ്മുടെ തുടക്കമാണ് ദ ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് കുട്ടികൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇവരെല്ലാരും തമിഴ്നാടിൽ നിന്നാണ് ഇവർ പക്ഷേ രാജസ്ഥാൻ അറ്റയറിലാണ് ഡാൻസ് ഡ്രസ്സിലാണ് നിൽക്കുന്നത് ഒത്തിരി സന്തോഷം ഇന്ത്യൻ പവലിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും കളർഫുൾ ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് ഓൾസോ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാജസ്ഥാൻ ഏരിയ അവർ ഇനാഗ്രേറ്റ് ചെയ്യാണ് ഇന്ത്യൻ പവലിയനിൽ അതുകൊണ്ടാണ് അവർക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉള്ളതെന്ന് പറഞ്ഞു സോ ദേ ആർ ഓൾസോ ജോയിനിങ് വിത്ത് അസ് എനിക്ക് തോന്നുന്നു ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കൾച്ചർ ആണെങ്കിലും നമ്മുടെ സയൻസ് ശാസ്ത്രീയ രീതിയിലാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തും അതുപോലെ രേഖപ്പെടുത്തുന്ന രീതിയിലൊക്കെ ഉണ്ട് അപ്പൊ അതിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ
അങ്ങനെ ദുബായ് എക്സ്പോ 2020 നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഖത്തർ പവലിയന് ശേഷം നമ്മൾ ഇന്ത്യൻ പവലിയനിലേക്ക് കയറി അവിടെ കുറച്ചുകൂടി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം ഒരു മൂന്ന് ഫ്ലോറുകളിലായിട്ട് ഒരുപാട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെറിയ വട്ടമേശ സമ്മേളനത്തിനാണ് ഞങ്ങളോട് പോയിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ത്യൻ പവലിയൻ, നമ്മൾ പ്രതീക്ഷിച്ചതിലൊപ്പമാണോ അതിൽ അതിലേറെയാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചർച്ച. തീർച്ചയായിട്ടും ഏതൊരു രാജ്യവും മറ്റൊരു വലിയ ഒരു എക്സ്പോയിലൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിലേക്കുള്ള വർഷങ്ങളെ അവരുടെ ഒരു ദാർശനിക രേഖയുണ്ടാവും. അങ്ങനെ ഇന്ത്യയും 2030 എന്നുള്ളൊരു ദാർശനിക രേഖ തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ രാജ്യം കടന്നു പോകുന്ന ചില കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വളർച്ചകൾ, വളർച്ചാഘട്ടങ്ങൾ എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യോഗ പോലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമുദ്രയാണ് അപ്പോൾ യോഗ പോലുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇന്ത്യ എന്തൊക്കെയാണ് ഭാവിയിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ മുന്നോട്ട് കാണുന്നു, അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സ്പെഷ്യലി ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റീസ്, സ്മാർട്ട് സിറ്റീസ്, അങ്ങനെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് ചുറ്റും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പവലിയനാണ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല എനിക്കൊന്ന് കൾച്ചർ ഭയങ്കരമായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ഒരുപാട് എക്സിബിറ്റും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മോണ്യുമെൻറ്റ്സ് ആൻഡ് അങ്ങനത്തെ ബിൽഡിങ്സുകളും അതിൻ്റെയൊക്കെ ഒരു രേഖാചിത്രം എന്ന് പറയാൻ പറ്റും. ഒരു കൈൻഡ് ഓഫ് എക്സ്പോ ആണ്. ആൻഡ് അതിനോടൊപ്പം സിനിമ, സിനിമയിലേക്ക് തന്നെ വരുന്നത് ഇവിടെ പറയുമെന്നറിയാം. ഇല്ല, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എല്ലാവരും മെൻഷൻ ചെയ്യുന്നതാണ് ഇന്ത്യയുടെ സിനിമ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഒരു ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴേക്ക് ചുറ്റുമുള്ള ഡിജിറ്റൽ വാളിൽ നമ്മൾ കാണുന്നത് ഇന്ത്യൻ സിനിമകളാണ്. കൂടുതലും ബോളിവുഡ് മൂവീസാണ് വന്നത്. പക്ഷേ അത് നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാം ഓരോ ഹിസ്റ്ററിയായ സിനിമകളുടെ പല പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയെ നമുക്കറിയാം. ഇന്ത്യയുടെ പവലിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്കത് അറിയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സയൻസ് ഇമ്പോർട്ടൻസ് ആണ്. ശാസ്ത്ര ലോകത്തേക്ക് ഇന്ത്യ നൽകിയ സംഭാവനകൾ, പ്രത്യേകിച്ച് മംഗൾയാൻ പോലെയുള്ള ദൗത്യങ്ങൾ, വിജയകരമായി പൂർത്തിയാക്കിയ ദൗത്യങ്ങളെ കുറിച്ചുള്ള പ്രസന്റേഷനും കാര്യങ്ങളും ഒക്കെ ഓർഡർ അനുസരിച്ചിട്ടുള്ള കറക്റ്റ് പോയിട്ടുള്ളത്. ഒരു പടവയിൽ നിന്നും സംസ്കാരവും കാര്യങ്ങളും നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രികൾ താജ്മഹൽ അടക്കം അതൊക്കെ കാണിച്ചിട്ട് നേരെ അവിടെ സാറ് അവസാനിപ്പിക്കുന്നത് ശരിക്കും ഡിജിറ്റൽ ഇന്ത്യയിലാണ്, ഏറ്റവും ടോപ്പിൽ തേർഡ് ഫ്ലോറിൽ. കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷയിലും പ്രതീക്ഷകൾക്കപ്പുറമാണ് ഇന്ത്യൻ പവലിയൻ. ശരിക്കും ഇന്ത്യയുടെ സംസ്കാരങ്ങൾ, ഭാഷകൾ, ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരുപാട് വിജയകരമായ പ്രൊജക്ടുകൾ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ മികച്ച നല്ലൊരു പവലിയനായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. നമുക്ക് കണ്ണിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം, നമ്മൾ ഇന്ന് എക്സ്പോയിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യൂ നിൽക്കുന്നത് ഇന്ത്യൻ പവലിയനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അതൊരു സന്തോഷകരമായ ഒരു കാര്യമായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ത്യൻ പവലിയനിലെ കാഴ്ചകൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇനി വൈകുന്നേരം നമുക്കൊരു ഡിന്നറാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകൾ കടൽ കാഴ്ചകളാണ്. എന്തായാലും പോകുന്ന വഴിക്കുള്ള വേറെ കുറെ പവലിയൻസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ റേഡിയോ 91.7 FM. ട്രാവൽസ് ഫ്ലൈ വിത്ത് ആർജേസിന്റെ ഈ ഒരു യാത്രയില് നമ്മൾ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാശക്കൂട്ടം എന്നൊക്കെ പറയുന്ന ഒരു ഫ്ലൈ വിത്ത് ആർജേസ് ആ ഒരു ട്രിപ്പിന്റെ ഒരു എൻജോയ് ട്രിപ്പിന്റെ ഒരു എൻജോയ് ഗംഭീരമായിട്ട് തീർക്കാനായിട്ട് നമ്മൾ ഒരു ക്രൂയിസ് ഡിന്നറിന് വേണ്ടി വന്നിരിക്കുകയാണ്. ക്രൂയിസ് ഡിന്നർ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഫുൾ എവൻസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഗ്രൂപ്പുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ആർജേസിന്റെ ഒപ്പം തന്നെ ലിസണേഴ്സ് ആയിട്ട് വന്ന ആളുകൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു ഗംഭീരം
ഈ പറഞ്ഞ പോലെ കരയിലൂടെ കണ്ട് യാത്രകൾ ചെയ്തു ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഇനി കടലിലൂടെ കുറച്ചു നേരം അല്ലെ മൂവി ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ കാശ് കാണാണ്ട് പോവുകയാണ്. ഇടയ്ക്ക് വിരു ഈ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും കപ്പിത്താണ്. കാരണം ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിന്റെ ക്യാപ്റ്റനാണ്. ഞങ്ങളുടെ യാത്രയുടെ കപ്പിത്താനാണ്. Boom, boom, boom.